കബനി സഫാരി കഴിഞ്ഞ് ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂര് മുതുമല വഴി നേരെ മസനഗുഡിക്കാണ് നമ്മളുടെ ഇന്നത്തെ ഡ്രൈവ്. ചുറ്റിലും കൊടും കാടും മൃഗങ്ങളും നിറഞ്ഞ നീലഗിരി ജില്ലയിലെ അതിമനോഹരമായ ഒരു ഗ്രാമം. മുതുമല ടൈഗർ റിസർവിനോട് ചേർന്നാണ് മസനഗുഡിയുടെ സ്ഥാനം. അപ്രതീക്ഷിതമായ 4 ഹെവി സൈറ്റിങ്സ്. മസനഗുഡി കാടുകളിലേക്ക് കയറിയതും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് സൈറ്റിംഗ്, ദ റിയൽ സ്ലോത്ത് ബിയർ. ആക്ച്വലി കരടി ഇത്ര അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പേടിയുണ്ട് കേട്ടോ. ആശാൻ ചെതലും മറ്റു പ്രാണികളെയും വലിച്ചെടുക്കുന്ന തിരക്കിലാണ്. ഉള്ളിലേക്ക് വലിക്കുന്ന ശബ്ദം ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കേൾപ്പിക്കാം. ഇവയുടെ വിരലുകൾക്ക് അമേരിക്കയിൽ കാണുന്ന സ്ലോത്തുമായിട്ട് ഒരു ഉപസാദൃശ്യം ഉള്ളതുകൊണ്ടാണ് സ്ലോത്ത് ബിയർ എന്ന് വിളിക്കുന്നത്. ചിതലുകൾ മാന്തിയെടുക്കാനും പിന്നെ മരത്തിൽ കയറാനൊക്കെ ഇത് വളരെ സഹായിക്കുന്നുണ്ട്. ഇത്ര അടുത്ത് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ത്യയിൽ പൊതുവെ 4 ടൈപ്പ് കരടികളാണ് ഉള്ളത്. ഏറ്റവും സൈസ് കൂടിയ ഹിമാലയൻ ബ്രൗൺ ബിയർ, പിന്നെ ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയർ, പിന്നെ സൺ ബിയർ, പിന്നെ നമ്മളുടെ സ്ലോത്ത് ബിയർ. ഈ വാഹനത്തിലുള്ളവർ കാണിക്കുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ബാക്കിലൊരു ബൈക്കുകാരൻ വന്ന് തിരിച്ചു പോയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരുപക്ഷെ അവരാവും ഇത്തരം പ്രവൃത്തികൾക്ക് ഇരയാവുന്നത്. കരടിയുടെ ആക്രമണത്തിൽ തലയും മുഖവും മാത്രമല്ല, ചിലപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത്രയും ഷാർപ്പാണ് ആ നഖങ്ങൾ. അപ്പോഴേക്കും ആശാൻ റോഡൊക്കെ ക്രോസ് ചെയ്ത് പുൽമേടുകളിലൂടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഉൾക്കാട്ടിൽ പോകാനുള്ള പ്ലാനാവും ചിലപ്പോൾ. നല്ല ഭംഗിയുണ്ടല്ലേ ഈ വ്യൂ കാണാൻ. മുൻപും ഇവിടെ വരുമ്പോഴൊക്കെ കരടിയെ കാണാറുണ്ട്, പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം അത് ഇപ്രാവശ്യമാണ് കേട്ടോ കിട്ടുന്നത്. ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ ഒന്ന് ആക്രമിച്ചാൽ തീർന്നു കേട്ടോ എല്ലാം. കാട്ടിലെ ഏറ്റവും അപകടകാരിയാണ് കേട്ടോ ആള്. എണീറ്റ് നിന്നാൽ ഓൾമോസ്റ്റ് 6 അടിയോളം വരും. നിങ്ങൾ കണ്ടതല്ലേ, നേരത്തെ ആളൊന്ന് എണീറ്റ് നിന്നു. ആളുകളുടെ ബഹളവും വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ. റോഡ് ക്രോസിങ് ഇപ്പോൾ തന്നെ 2 പ്രാവശ്യമായി. കുറച്ച് മഴ ഉള്ളതുകൊണ്ട് അടിപൊളി വ്യൂ ആണ്. കരടി നടന്നുകൊണ്ട് വീണ്ടും അടുത്ത് തന്നെ വന്നു കേട്ടോ. പല ക്യാമറകളിലായിട്ടെല്ലാം ഞങ്ങൾ പകർത്തി. മഴ നനഞ്ഞ ആശാൻ ശരീരത്തിലെ വെള്ളം മുഴുവൻ കുടഞ്ഞു കളയുക. സ്റ്റിൽ ക്യാമറയിൽ പതിയേണ്ട ഒരു സൂപ്പർ ഷോട്ടാണ് നഷ്ടമായത്. പക്ഷേ ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങളതെല്ലാം മറന്നു. ഫുൾ സൈലൻ്റായി ഈ മഴ ആസ്വദിക്കാൻ തന്നെ എന്ത് രസമല്ലേ. ഏകദേശം 1.25 മണിക്കൂറോളം സൈറ്റിംഗ് വന്നിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് കരടി പതുക്കെ കാടിനുള്ളിലേക്ക് പോയി. വൈകുന്നേരം 5:30 അടുത്തിരിക്കുന്നു. ബൊക്കാപുരയിലുള്ള നമ്മുടെ താമസ സ്ഥലത്തേക്കാണ് യാത്ര. കുറച്ച് പേടി തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ചുറ്റിലും കൊടും കാട് നിറഞ്ഞൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇന്നത്തെ രാത്രി നമ്മൾ തങ്ങുന്നത്. ഓഫ് റോഡാണ്, വഴിയിൽ ആനപ്പിണ്ടൊക്കെ കാണാനുണ്ട്. അപ്പോൾ തോന്നി രാത്രിയാവുന്നതിന് മുന്നേ ഇവിടെ എത്തിയത് നന്നായിന്ന്. അടിപൊളിയല്ലേ. ഒരു ദിവസം ഫുള്ള് ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട്. ഇനിയൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ മോർണിംഗ് കാണാം നമുക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ മസനഗുഡിയിലാണുള്ളത്. ടൂറിൻ്റെ 5-ാമത്തെ ദിവസമായിരുന്നു.
അപ്പോൾ നമ്മൾ മോയ റോട്ടിലൊന്ന് ഇറങ്ങിയതാണ് മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ നമുക്കൊരു കരടിയുടെ സൈറ്റിംഗ് കിട്ടിയിരുന്നു ഒരു 3/4 നേരം. മോർണിംഗ് ഡ്രൈവിൽ മായാറിൻ്റെയും സിംഗാരയുടെയും ഭംഗി നമുക്കൊന്ന് കാണാം. രണ്ട് സൈഡിലും കൊടും കാട് നിറഞ്ഞ ഡ്രൈവ് റൂട്ടാണ് മായാറും സിംഗാരയും, പിന്നെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ബൊക്കാപുരിയും. സത്യമംഗലം കാടുകളോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ മുൻപ് ഇവിടെ കഴുതപ്പുലിയുടെ വരെ സൈറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ മസനഗുഡിയിൽ വരുമ്പോൾ ഈ 3 റൂട്ടും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ, എസ്പെഷ്യലി ഏർലി മോർണിംഗിലും അതുപോലെ തന്നെ ഈവനിങ്ങിലും. വഴിയിൽ നിറയെ മാൻകൂട്ടങ്ങളുണ്ട് കേട്ടോ, എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ. പക്ഷേ ഇവരെ കടിച്ചു കീറുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടെ. അതിക്രൂര വേട്ടയ്ക്ക് പേര് കേട്ട കാട്ടുനായ്ക്കൂട്ടത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ചാട്ടവും ഓട്ടവുമെല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുന്നവർ. മുൻപൊരിക്കൽ ഇവിടെ വന്നപ്പോൾ കിട്ടിയ സൈറ്റിംഗ് ആണിത്. കാട്ടുനായ്ക്കൂട്ടം ഒരു മാനിനെ കടിച്ചു കീറി ഭക്ഷിക്കുകയാണ്. ജീവൻ പോവാൻ കാത്തു നിൽക്കാതെ തിന്നുകളയുന്ന ക്രൂരത. ധോലെന്നും ഇന്ത്യൻ വൈൽഡ് ഡോഗ് എന്നും വിസിലിംഗ് ഡോഗ് എന്നും ഒക്കെയാണ് ഇവരറിയപ്പെടുന്നത്. കൂട്ടമായിട്ടുള്ള ആക്രമണത്തിൽ ഇവരുടെ 10 ഇരട്ടി വരെ വലിപ്പമുള്ള മൃഗത്തെ കീഴടക്കാനുള്ള കരുത്തുണ്ട് ഇവർക്ക്. ഇവർക്കുമുണ്ട് കടുവകളെ പോലെ ടെറിട്ടറി മാർക്കിംഗ്. മരങ്ങളിൽ യൂറിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവരും ബൗണ്ടറി മാർക്ക് ചെയ്യുന്നത്. ഹോ, എത്ര പെട്ടെന്നറിയോ, ആ മാനിൻ്റെ ഭൂരിഭാഗവും തിന്നു കഴിഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ള പാർട്സിന് വേണ്ടിയുള്ള പിടിവലിയാണ് അവിടെ. മസനഗുഡിയിൽ ഇതുപോലത്തെ കാഴ്ചകൾ സ്ഥിരമാണ്. ഇതുപോലെ തന്നെ ആനയുടെ മുന്നിൽ പെട്ടുപോയ നിമിഷങ്ങൾ, അതൊന്നും ഒരിക്കലും മറക്കില്ല. പെട്ടെന്നാണ് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആന വരുന്നത്. എൻ്റെ വാഹനം കണ്ടപ്പോൾ ദൂരെ നിന്ന് കുറച്ച് നേരം അത് നോക്കി നിന്നു, പിന്നെ നേരെ റോഡിലിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്തു. നമ്മൾക്ക് മുന്നോട്ട് പോകാനാവാത്ത വിധം ബ്ലോക്കാക്കി കളഞ്ഞു. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ വാഹനം റേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനോ നിൽക്കരുത്. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ആനയുടെ ആക്രമണം ഉണ്ടാവുക. നമ്മളെ വരട്ടാൻ തുമ്പികൈ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആനകൾ നമ്മളുടെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടി കാഴ്ചശക്തിയേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ തുമ്പിക്കൈയും പിന്നെ കാലും. ഒരു കാല് ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് വെച്ച് നമ്മളുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ ആനകൾക്ക് പ്രത്യേക കഴിവാണ്. ഭയത്തോടൊപ്പം ഒരൽപ്പം കൗതുകം നിറഞ്ഞ രംഗങ്ങളായിരുന്നു പിന്നെ അവിടെ ഉണ്ടായത്. ഒരു കുട്ടിയാന കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഇതുകൊണ്ടായിരുന്നു ആ ആന ഇത്രയും ജാഗ്രതയിൽ നമ്മളെ ശ്രദ്ധിച്ചിരുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ ആക്രമണകാരിയാവാൻ വരെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ ഉണ്ടായത്. നിങ്ങൾ കണ്ടില്ലേ, അവിടെ തടുത്തു നിർത്തുകയാണ് പതുക്കെ പതുക്കെ. എത്ര ജാഗ്രതയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കൂടെ നമ്മളെ പേടിപ്പിക്കാനോ അതോ കുട്ടിയെ കളിപ്പിക്കാനോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പതുക്കെ പതുക്കെ കാടിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ളൊരു ശ്രമം. യാത്രകൾ തരുന്ന ഇത്തരം അമൂല്യ നിമിഷങ്ങൾ നിങ്ങളതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മസനഗുഡി വിടാനുള്ള പ്ലാനിലാണ്. നമ്മൾ നേരെ സത്യമംഗലം ആണ് പിടിക്കാനുള്ള പ്ലാൻ. ഇനി രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു, കുറച്ച് ട്രൈ ചെയ്തു അനിമൽ സൈറ്റിങ്ങിന്. എന്നാലും മഴ ആയതുകൊണ്ടൊന്നും കിട്ടിയില്ല, കാര്യപ്പെട്ടൊന്നും കിട്ടിയില്ല. ഇതിപ്പോൾ ഊട്ടി ഡയറക്ഷനാണ്. ഊട്ടി നമ്മളിപ്പോൾ മോയാർന്ന് പറയും, പിന്നെ ഇങ്ങോട്ട് സിംഗാര ഡയറക്ഷൻ പോയി. പിന്നെ നമ്മുടെ ഏരിയയിലും നമ്മൾ താമസിച്ച ഏരിയയിലും നോക്കി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട് പോയി എന്താ പറയുക, തെപ്പക്കാട് മുതുമല ഒക്കെ എത്തും. മുതുമലയിൽ നിന്ന് അങ്ങനെ ബന്ദിപ്പൂര് മുണ്ടൽപ്പേട്ട് അങ്ങനെ അവിടുന്ന് സത്യമംഗലം പിടിക്കണം നമുക്ക്. ഇന്ന് നൈറ്റ് മിക്കവാറും അവിടെ ഹോസ്റ്റേ. മസനഗുഡി കാഴ്ചകൾ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. സത്യത്തിൽ മസനഗുഡി നമ്മളെ യാത്രയാക്കിയിട്ടില്ല. സത്യമംഗലത്തേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ഹെവി സൈറ്റിംഗ്, സ്ലോത്ത് ബിയർ നമ്പർ 2 ഒട്ടും ഭയമില്ലാതെയാണ് നിൽക്കുന്നത്. പക്ഷേ ചുറ്റിലുമുള്ള മാനുകൾ അല്പം ഭയത്തിലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കാടിൻ്റെ നിയമങ്ങൾ. എല്ലാം ആസ്വദിച്ച് നമുക്ക് യാത്രകൾ ചെയ്യാം. നൗ ലെറ്റ്സ് ഡ്രൈവ് ടു സത്യമംഗലം. ബൈ.